എങ്ങനെ മാക്സ് 100 ഫ്രണ്ടിൽ ഡിസ്കസ് സെറ്റ് ചെയ്യാന്നുള്ളതും പൾസറിന്റെ രണ്ട് സ്റ്റമ്പാണ് എടുത്തേക്കുന്നത്. യൂസ് ചെയ്തേക്കുന്ന ഈ സാധനം മാക്സ് 100 സെറ്റ് ചെയ്യാനായിട്ട് ഗ്രൈൻഡിങ്ങോ ടി സ്റ്റമ്പിലോ ഓൾട്രേഷനോ സേവ് ചെയ്യും. ഈ ലൈനർ യൂസ് ചെയ്യണം, കാരണം വണ്ടി 2 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. സ്പോയിലറോട് എല്ലാവർക്കും സർപ്രൈസ്. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ തമ്മിൽ കണ്ട പോലെ എങ്ങനെ മാക്സ് 100 ഫ്രണ്ടിൽ ഡിസ്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ഫുൾ വർക്ക് ഓറഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്സാണ്. ആക്ച്വലി ഇത് സാമറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വേറെ ആയിട്ടുള്ള ചാനലിൽ വരും. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതിൽ മാക്സ് 100 ഫ്രണ്ടിൽ നമ്മൾ ഡിസ്ക് കയറ്റാൻ പോവാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഡിസ്കിന് ആവശ്യമുള്ള സാധനം മൊത്തം ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സെക്ഷനിൽ വരുന്നത്. അത് മാത്രമല്ല കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ആദ്യമേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഇടാൻ മറക്കരുത്. ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്നാ പറയണ്ട, ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ഡിസ്ക് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ആസ് യൂഷ്വൽ പാർട്സ് നിന്ന് തുടങ്ങുവാണ് ഒരു സൈഡ് വരുവാണ്. ഇവിടെ നോക്കുന്നത് നിങ്ങൾ ഷൈനിൻ്റെ ഒരു ഫുൾ ഡിസ്ക് സെറ്റ് ഇരിക്കുന്നതാണ്. സംഭവം നമ്മൾ ഹബ്ബ് വേറെ ആയിട്ട് മേടിച്ച് ടയർ അഴിച്ച് റിമ്മ് വേറെ കെട്ടിച്ച് പുത്തൻ സ്പോക്സ് ഇട്ട് കെട്ടിച്ചെടുത്താണ്. അപ്പോൾ ഒത്തിരി പേര് വെച്ചാൽ ഷൈൻ്റെ ഹബ്ബ് യൂസ് ചെയ്യുമ്പോൾ ഏത് സ്പോക്സ് യൂസ് ചെയ്യുന്നത്? സ്പോക്സ് വന്നിട്ട് നമ്മൾ പൾസറിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്ലേറ്റ് വന്നിട്ട് ഷൈൻ്റെ പ്ലേറ്റ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡൻ കളറൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ഷൈൻ്റെ 5 സ്കോർ ഹബ്ബാണ് വരുന്നത്. ആൻഡ് ഇത് ഇതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ആൻഡ് അടുത്ത് നോക്കുമ്പോഴത്തേക്കും പൾസറിൻ്റെ 2 സ്റ്റമ്പാണ് എടുത്തേക്കുന്നത്. അത് കുഴപ്പമില്ല, ഷൈൻ്റെ ഹബ്ബാണെങ്കിലും പൾസറിൻ്റെ സ്റ്റമ്പ് യൂസ് ചെയ്യുന്നുള്ളൊരു സീനും ഇല്ല. പൾസറിൻ്റെ 2 സ്റ്റമ്പും എടുത്തിട്ടുണ്ട്. പൾസറിൻ്റെ ഫസ്റ്റ് മോഡൽ സ്റ്റമ്പ് ഇതാണ്. മാക്സിൻ്റെ ഡാർക്ക് സൂട്ടാണ്. ലൈറ്റിൽ പോയി നമ്മുടെ ഗ്രൈൻഡിങ് പരിപാടി ഒന്നുമില്ല. 2 സ്റ്റമ്പ് എടുത്തിട്ടുണ്ട്. ഞാനത് ഹൈറ്റിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കേറ്റുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 2.5 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റിനായിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം പിന്നീട്. പിന്നെ വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് ഹോസ് എക്സ്ട്രാ ലെങ്ത് ബ്രേക്ക് ഹോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അപ്പാച്ചറെ ക്യാലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. പൾസർ 150 മാസ് സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് സ്റ്റാൻഡ്. യമഹ ലിബ്രോയ്ക്ക് വരുന്നൊരു എക്സ്ട്രാ ലെങ്ത് സ്റ്റാൻഡ് ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ എക്സ്ട്രാ ലെങ്ത് ബൂട്ട്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതാണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ എന്നാ പറയേണ്ടത് ട്വിസ്റ്റ് എന്ന മൽഗാർഡ് കേട്ടോ. അപ്പം ഇത്ര ഐറ്റമാണ് നമ്മുടെ ഡിസ്കോയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട് സെക്ഷനിൽ കയറുന്നത്. പിന്നെ ഒരു ഷോർട്ട് ബാർ ഹാൻഡിലും ഉണ്ട്. അപ്പം അത് വന്നിട്ട് നമ്മുടെ തന്നെയാണ്, നമ്മുടെ മോട്ടോറസ്റ്റ അവൈലബിൾ ആയിട്ടുള്ള ഷോൾഡർ ഹാൻഡിലാണ്. അപ്പോൾ ഇത്ര ആയിട്ടുമാണ് നമ്മളിന്ന് ഫ്രണ്ടിൽ കയറ്റാൻ പോകുന്നത്. ഇത്രയും കൂടെ കയറി കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് സെക്ഷനിൽ ഡിസ്കിൻ്റെ പരിപാടി പിന്നെ ഓൾമോസ്റ്റ് സെറ്റാകും എന്നുള്ളതാണ് കറക്റ്റ്. സോ ഗൈസ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന മാക്സാറിൻ്റെ ടോപ്പ് ടി സ്റ്റമ്പും ടോപ്പ് പ്ലേറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മളിതിനകത്ത് ഗ്രൈൻഡിങ് പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തോട്ട് ആ സ്റ്റമ്പ് ഡയറക്റ്റ് സൂട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സ്റ്റമ്പ് കയറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സ്റ്റമ്പ് കയറ്റുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ട 2 കാര്യങ്ങൾ ഒന്ന്, നമ്മുടെ എക്സ്ട്രാ ലെങ്ത് ബൂട്ടും ഉണ്ട്, ഈ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയും ഉണ്ട്. ഈ 2 സാധനം നമ്മൾ സ്റ്റമ്പ് കയറ്റുന്നതിന് കൂടെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മളിപ്പോഴേ സെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് മൊത്തം വീണ്ടും വലിച്ചു വരേണ്ട വരും. അപ്പം മറന്നു പോകാൻ പാടില്ല. ഇത് എക്സ്ട്രാ ലെങ്ത് ബൂട്ടാട്ടോ. ഇതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കയറ്റേണ്ടി വരും. അത് വൃത്തിയാണ്. അതിനും ബെറ്റർ ദാറ്റ് ഇങ്ങനെ കയറ്റുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ മാക്സാൻഡ്രൻ തന്നെ ഹെഡ്ലൈറ്റ് സ്റ്റേയാണ്. അപ്പോൾ ഇത് 2 വേണം നമ്മൾ അടുത്താദ്യം കയറ്റാൻ പോകുന്നത്. അപ്പം ഇതും സെറ്റ് ചെയ്ത് സ്റ്റമ്പും കയറ്റിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഫ്രണ്ടിൽ സ്റ്റമ്പ് കയറിയിട്ടുണ്ട്. ദേ ഇവിടെ നമ്മുടെ ഹൈറ്റിനായിട്ട് വരുന്നുണ്ട്. ഇതിന് വന്നിട്ട് മേളിൽ ആക്ച്വലി ഒരു വാഷർ ഇട്ടനായിട്ട് ഇടാം. എന്നാലും നമുക്ക് മാക്സ് 100 ഹൈറ്റിനായിട്ട് കറക്റ്റ് സൂട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരെ കറക്റ്റ് നിൽക്കുക സാധനം. അതിന് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ലെങ്ത് ബൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവം നമ്മൾ സ്റ്റമ്പ് കയറ്റുമ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വള്ളിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൺഫേം ആയിട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫ്രണ്ട് ടയറാണ് കയറ്റേണ്ടത്. അതിന് മുന്നേ നമുക്ക് ആ ഹാൻഡിൽ പറന്ന് കയറ്റിയേക്കാം. സോ ഗൈസ്, ഗോപ്രോ സെറ്റ് ആയിട്ടുണ്ട് ഫ്ലാഗ്. സോ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരതെ കണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ വീലെന്ന് പറയുന്നത്. ഷൈൻ്റെ എന്നാ പറയുക, ഡിസ്പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനി നട്ടിട്ട് മൂറുക്കണം. ആൻഡ് ഈ സാധനം നേരെ നമ്മുടെ വണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പം അതുകൂടെ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം നമുക്ക് ഇനിയും വീല് കയറ്റുന്ന പണിയാണ്. ഞാൻ അതിലോട്ട് വെച്ച് നട്ട് പോലെ നട്ടും പോലും മുറുക്കിയിട്ടുണ്ട്. തൽക്കാലം കുറച്ച് നട്ടിട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ മാറ്റി പുതിയ നട്ടും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ ആ വീലിലൂടെ കയറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഞാൻ വണ്ടി ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് കാണിച്ചു തരാം.
സോ ഗൈസ് നിങ്ങൾ ഇത്ര ഞാൻ കണ്ടുകൊണ്ടിരുന്ന മാക്സ് ഹൺഡ്രഡിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ ഡിസ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആക്ച്വലി ആദ്യം പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പൾസർ ഹൺഡ്രഡ് ഫസ്റ്റ് മോഡൽ സ്റ്റമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ സാധനം മാക്സ് ഹൺഡ്രഡ് സെറ്റ് ചെയ്യാനായിട്ട് ഗ്രൈൻഡിങ്ങോ ടീ സ്റ്റമ്പിൽ ഓൾട്ടറേഷൻ സീ സീല ഡാർക്ക് സൂട്ടാണ്. താഴോട്ട് വരുമ്പോഴത്തേക്കും ഷൈൻ്റെ ഹബ്ബും ഷൈൻ്റെ പ്ലേറ്റുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഷൈൻ്റെ ഹബ്ബാണ് യൂസ് ചെയ്തേക്കുന്നത്, ഷൈൻ്റെ തന്നെ പ്ലേറ്റാണ്. നൈസ് ലുക്ക് വരുന്നുണ്ട്. ഞാൻ കാലിപ്പർ യൂസ് ചെയ്തേക്കുന്ന പാച്ച് ആർപിആറിൻ്റെ കാലിപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കിട്ടാ ഷൈൻ്റെ കാലിപ്പർ കിട്ടാത്തതുകൊണ്ടല്ല, ഒരു നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചതുമാണ്. ഇത് കാണാൻ ഇച്ചിരി രസമുണ്ട് കാണാൻ എൻ്റെ കാലിപ്പർ. ആൻഡ് ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് മുഴുവൻ ഫിനിഷ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഔട്ടർ ലുക്ക് കാണിച്ചുതരാം. അപ്പം ഓൾമോസ്റ്റ് ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ കാണിച്ചുതരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് മുഴുവൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പെയിൻറ്റിങ്ങും റെഡിക്കും ഉണ്ട്. ആക്ച്വലി ഇതുണ്ടല്ലോ, ഞാനപ്പോൾ പറഞ്ഞിരുന്നാൽ ലൈനറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എക്സ്ട്രാ ലെങ്ത് ഫ്യുവൽ ഹോസ് ഇട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബ്രേക്കും പക്കയാണ്, ഒരു കുഴപ്പമില്ല, ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആർടിആറിൻ്റെ കാലിപ്പർ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോൾ എക്സ്ട്രാ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ആദ്യം ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു മാക്സ് ഹൺഡ്രഡ് ആണ് വേണ്ടി. ആൻഡ് നമ്മൾ ഈ ടീ സ്റ്റംപ് കിടക്കുന്ന മാക്സ് ഹൺഡ്രഡ് സ്റ്റോക്കാണ്. ആൻഡ് സ്റ്റംപ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വന്നിട്ട് മാക്സ് സ്റ്റംപ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പൾസർ 150 ഫസ്റ്റ് മോഡൽ, ഏറ്റവും ആദ്യത്തെ സ്പോക്കിൽ മോഡൽ വരുന്ന സ്റ്റംപും. ഹബ്ബ് വന്നിട്ട് ഷൈൻ്റെ ഹബ്ബും ഷൈൻ്റെ തന്നെ സെക്കൻഡ് മോഡലിലെ പ്ലേറ്റ്. ഇത് ഒത്തിരി കോമ്പിനേഷൻസ് ആണ്, ഒന്ന് മൈൻഡ് ചെയ്യേണ്ട. ഷൈൻ്റെ ഹബ്ബും പ്ലേറ്റും അങ്ങനെ മൈൻഡ് വെച്ചിരുന്നാൽ മതി. ആൻഡ് ആർടിആറിൻ്റെ കാലിപ്പർ ചെറിയൊരു ഓൾട്ടറേഷൻ ചെയ്താണ് കയറ്റിയേക്കുന്നത്. സംഭവം ലുക്ക് കണ്ടല്ലോ, ആ കാലിപ്പറും ഹബ്ബും എല്ലാം വന്നപ്പോൾ ലുക്ക് കണ്ടല്ലോ. സംഭവം നമ്മൾ പർപ്പസ്ഫുള്ളി കയറ്റിയതല്ല ആർടിആറിൻ്റെ. ഇപ്പോൾ ഒരു കാലിപ്പർ മാറേണ്ട സിറ്റുവേഷൻ ഉണ്ടെന്ന് വന്നപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഷൈൻ മേടിച്ച് കയറ്റിയാൽ പോരെ, ജസ്റ്റ് ഒരു ലുക്ക് വ്യത്യാസം കാണാൻ രസമുണ്ട്. ഇതുണ്ടല്ലോ പ്രത്യേക ഭംഗിയാണ് കാണേണ്ട, അങ്ങനെയാണ് അങ്ങനെ കയറ്റിയത്. ആൻഡ് നമ്മൾ സാധാരണ ഒരു എന്നാ പറയണ്ടേ പൾസർ 150 ഏതിൻ്റെയും ഒരു മാസ സിലിണ്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. ലൈനർ വന്നിട്ട് എക്സ്ട്രാ ലെങ്ത് ലൈനറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ലൈനർ യൂസ് ചെയ്യണം, കാരണം വണ്ടി 2 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്താലേ എത്തത്തുള്ളൂ. അപ്പം എന്തിനും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തുതരാം. കാരണം ഇത് ആക്ച്വലി മാക്സ് ഹൺഡ്രഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിസ്ക് സെറ്റാണ് ഇതെന്ന് പറയുന്നത്. അത് നമ്മൾ ഫ്രണ്ട് യൂസ് ചെയ്തേക്കുന്നത് ട്വിസ്റ്റർ മൾഗാർഡാണ്. നമ്മുടെ എപ്പോഴും പറയുന്ന പോലത്തെ നമ്മുടെ അസ്റ്റേ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാൻ ചെയ്തേക്കുന്നത്. ഓൾട്ടറേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് സൂട്ട് ആയിട്ടുള്ള കിറ്റ് അത് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഈ കിറ്റ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്, വേണ്ടവരെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം വണ്ടിയുടെ ഓവറോ ലുക്ക് ഉണ്ടല്ലോ. അപ്പം ഈ വണ്ടിയുടെ ടോട്ടൽ ഓവർ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അപ്പം അതൊക്കെ എടുത്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെരി വിശ്വാസം ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.